സീറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവാ? ഞാൻ ഉറക്കാണോ സംസാരിക്കണേ? തലമുത്ത് പിടിച്ചിരിക്കണേ? സുഖമില്ലാത്തോണ്ടാ എടാ. ഈ ബാബു പറഞ്ഞിട്ട് ബസ് അറിയോ? ബാബു ബാബു അറിയില്ല അറിയില്ല. കുന്നോളത്തേക്ക് ബാബു ബാബു. ഞാൻ നാട്ടുകാരനല്ല, ബാബു ബാബു. ഹായ് ഗൈസ്, ഐ എം ഫൈസിബ്രാഹിം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷേ നമ്മളുടെ വീഡിയോ റെയിൽവേ സ്റ്റേഷനിലല്ല, ആക്ച്വലി നമ്മളുടെ വീഡിയോ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലാണ് അല്ലേ. അപ്പോ അവിടെ പോയിട്ട് നമ്മള് സ്പീക്ക്, നമ്മള് നോർമലി വീഡിയോയിലൊക്കെ നല്ല സൗണ്ടിലാണ് സംസാരിക്കാറ്. ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ നോക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരു കൂസലുമില്ല, ഇല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാര് നമ്മളെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം തന്നെ ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് അല്ലേ. ദേ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ലൗഡ്ലി. നമുക്കറിയാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവരോട് പോയി സംസാരിക്കുമ്പോൾ അവരെ, ഈ വീഡിയോ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ വഴിയെ കാണും. അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് ലേഖടിപ്പിക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. ഇക്ക കുന്നോളത്തേക്കുള്ള ബസ് എവിടെ? അവിടെ എപ്പോഴാ പോവാ ബസ് എടുക്കുക? ഗുരുവായൂർ ബസ്. അപ്പൊ കുന്നോളത്തേക്ക് പോണ്ട്? പോവാ. അവിടെ എപ്പോഴെടുക്കും? 10 മിനിറ്റ് ഉണ്ടാ. പിന്നെ അവിടെ ഇരിക്ക, ഇവിടെ ഇരിക്ക അല്ലേ. 10 മിനിറ്റ് കഴിഞ്ഞ് പോയാ പോരെ? 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് ഉണ്ട് പറഞ്ഞേ. ഉണ്ടാ? എപ്പോഴും ഉണ്ടാ ബസ്? ഇവിടെ ഇരിക്ക അല്ലേ. ചേട്ടന്മാരെ അങ്ങോട്ട്, ഇതെന്ത് ബേക്കിക്ക് പോണ്? കൊഴപ്പില്ല. ഞാനിത് കുന്നകുളത്തുനിന്ന്. പിന്നെന്തിനാ പറഞ്ഞു? കുന്നകുളത്ത് പോവാൻ. കുന്നോളത്ത് പോവാ. ഇവിടെ വന്ന് കുന്നോളത്ത് പോവാ. ഇവിടെ ഒരു കാര്യത്തിന് വന്നതാ. എപ്പോഴും ഉണ്ടാ ബസ്? 10 മിനിറ്റ് കൂടുമ്പോ അതോ 5 മിനിറ്റിലാ? 10:10 ഉണ്ടല്ലേ. ഇവിടുന്ന് എത്ര ഉറുപ്പ ഉണ്ടാവും ബസ്സിന്? 26 രൂപ. എത്ര? 26 രൂപയാ കുന്നോളത്തേക്കാ? ഇതെന്താ 26 രൂപ കുന്നോളത്തേക്ക്? സീറ്റ് ഇല്ല. ഒരു ബാഗ് ഉണ്ട്, പിന്നെ അതിന്റെ ഉള്ളില് പിന്നെ ഇതുണ്ട്, ATM കാർഡ് ഉണ്ട്, വേറൊന്നുമില്ല. സീറ്റ് ഇല്ല. സീറ്റ് എവിടെ നിന്ന് കിട്ടുക? സീറ്റ് ഉണ്ടെങ്കി എന്തുണ്ടാവാ? എന്താ, ഞാൻ ഉറക്കാണോ സംസാരിക്കണേ? തലമുത്ത് പിടിച്ചിരിക്കണേ? സുഖമില്ലാത്തോണ്ടാ. എന്താ സാ സുഖം? കുന്നകുളത്തേക്കുള്ള ബസ് എവിടാ? ഇപ്പൊ എടുക്കോ ഇവിടെ ഇരിക്കാലേ. അവിടെയാണോ നിക്കുക? 24 രൂപയാവോ? ഞാൻ കുന്നോളത്തുനിന്ന്. ഞാൻ കുന്നോളത്ത് പോവാട്ടോ? ആ ഒന്ന് കേട്ടുവിടെ, ഒന്ന് ആക്കി തരോ. അവന്റെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ. ബസ് ഉണ്ടോ? അതിൽ പോവാൻ പറ്റുമോ? ആ പോയിക്കോ, ആക്കി തരോ. കേട്ടോ, അതിൽ പോയിക്കോ, ആക്കി തരോ. തരും പോയിക്കോ. എന്ത് തരാ? പോവാലേ. ഞാൻ കൊറച്ചു നേരം ഇരുന്നിട്ട് പോയാലോ? ഇവിടെ ഇരുന്ന പ്രശ്നം. അവിടെ ഇരിക്കാലേ. പോവാണോ? ഞാൻ ബുദ്ധിമുട്ടാക്കിയാ? ഞാൻ ഉറക്കാണോ സംസാരിക്കണേ? അയ്യോ, കുഴപ്പമില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്നോട്ടെ.
ഈ കുന്നുകൊടുത്തുള്ള ബസ് എവിടെ? അവിടെ 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 നിക്കണതാ? എപ്പോഴാണ് എടുക്ക ബസ്? പെട്ടെന്ന് എടുക്കോ. അവിടെ പോയി ചോദിക്ക, ചേട്ടൻ അറിയില്ലല്ലേ. അതാണോ? അതാണ് ബസ്. അതാ കുന്നംകുളം എഴുതിണ്ട്, കൂറ്റനാട് ചാലശ്ശേരി. എപ്പോഴും എടുക്കുക? 5 മിനിറ്റ് കഴിഞ്ഞെടുക്കോ. ഏതാ? ഏതാ? അവരോട് ചോദിച്ചാ മതി. അവരോട് ചോദിച്ചാ മതിയാ? അത് കഴിഞ്ഞ പിന്നെ ബസ് ഉണ്ടാവോ? ഉണ്ടാവില്ല. ഇത് എപ്പോഴെടുക്ക? 5 മിനിറ്റ് ഇനി എടുക്കോ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങടാ? വേറെ സ്ഥലത്തുക? ബാബു പറഞ്ഞിട്ടൊരു ബസ് ഉണ്ട്, അറിയില്ല. ബാബു അറിയില്ല. ഞാൻ അതിലെ പോവാറ്. അറിയില്ല. ബാബു ബാബു പറഞ്ഞിട്ടൊരു ബസ് ഉണ്ട്. ബാബു ബാബു അവിടെ പോയി ചോദിക്കാല്ലേ. ഏ ചേട്ടാ, ഒരു സഹായം ചെയ്യോ, ഒന്നുകൂടെ വരുമോ? കുന്നുകുളത്തേക്ക് എപ്പളാ ബസ്? കുന്നുകുളം കുന്നുകുളത്തേക്ക് എപ്പളാ? ഏ എന്നോടല്ല, ഞാനേ രാവിലെ ഇറങ്ങിയതാ, പിന്നെ ഇവിടെ വന്ന് പോയി, എന്നിട്ട് തിരിച്ചു വന്ന് വീണ്ടും പോയി. പോയോണ്ടിരിക്കാണ് ഞാൻ. വീട്ടിലൊന്നും എന്തിനു പറയണേ? വീട്ടിൽ പറയണ എന്തിനാ? എത്തുവോ? ചേട്ടൻ സംസാരപ്രിയനല്ല അല്ലേ? ചേട്ടൻ സംസാരപ്രിയനല്ലേ? ഞാൻ വരട്ടെ? വീട്ടിൽ വരട്ടെ? വീട്ടിൽ പോവില്ല ചേട്ടാ. ചേട്ടാ കുന്നുകുളത്തേക്ക് എപ്പളാ ബസ്? കുന്നുകുളത്തേക്ക് എപ്പളാ ബസ്? നല്ല മനുഷ്യനാ? ഞാനാ പോട്ടെ, ചേട്ടൻ കഴിയും പോരെ പോരെ. ഏതാ? ഏത് ഏതാ? കുന്നംകുളം. അതെ എടാ, ഈ ബാബു പറഞ്ഞിട്ട് ബസ് അറിയോ? ബാബു ബാബു അറിയില്ല. അറിയില്ല കുന്നംകുളത്തേക്ക്? ബാബു ബാബു നാട്ടുകാരനല്ല. ഞാൻ നാട്ടുകാരനല്ല. ബാബു ബാബു അറിയില്ല. അതല്ലേ കുന്നംകുളത്തേക്കുള്ള ബസ്? അത് എപ്പോഴും എടുക്ക? നീ എങ്ങടാ കുന്നുകുളത്തേക്ക്? ബാബു പറഞ്ഞിട്ടൊരു ബസ് അറിയോ? ബാബു ബാബു ബാബു. നീ എങ്ങടാ? ഞാൻ വണ്ടി ഉണ്ട്. വണ്ടിയാ? കുന്നുകുളം പോകണ്ടാ? എന്നെ കൊണ്ടുപോ. ഞാൻ നല്ല ഉറക്കാണോ സംസാരിക്കണേ? ഡിസ്റ്റർബൻസ് ആയാ? ഇക്ക പേടിക്കണ്ട, ഇത് നമ്മളെ ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്.
ചാനലിന്റെ ഒരു പ്രോഗ്രാമാണ് ഇത്. വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. ആദ്യം പറയാൻ പറ്റുമോ? ഇത് പ്രോഗ്രാമല്ലേ, ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്. കട പേരെന്താണ്? റഫീഖ്. പേരെന്താണ്? പേര് ഗിരിധരൻ. പേര് ശിവൻ. ഒരു ചെറിയ പ്രോഗ്രാമാണ്, എല്ലാരും ഒരു ഹായ് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പോലീസുകാരനെ വിളിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. ഇവരെല്ലാരും അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടോ. ഒരു ചായ കുടിച്ചാലോ? ഒന്നും വേണ്ട. കുന്നോട്ട് വേണ്ട, ഞങ്ങൾ വണ്ടിമല വന്നിരിക്കണേ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായില്ലേ? അതൊക്കെ സ്വാഭാവികം. മനസ്സിലായോ? എപ്പോ? ഇപ്പൊ ഒന്നാമതന്നെ മുട്ടില്ല, ഒച്ചിട്ട് സംസാരിച്ചപ്പോ മനസ്സിലായി. വീഡിയോസ് കാണാറുണ്ട്. ഒരാള് പട്ടാമ്പിയില് വരില്ല. ഇല്ല, ചെറിയ കുട്ടി കുന്നോളത്ത് വണ്ടി വന്ന് പിന്നെ കുന്നോളത്തൊക്കെ പോണെന്ന് പറഞ്ഞപ്പോളേ നമ്മള് ചാറ്റിംഗ് മീറ്റിംഗ് ഒക്കെ. ഇവിടെ ഇതിനു മുമ്പ് ഒരു പയ്യ ഉണ്ടായിരുന്നു, ഇവരെന്താ വെച്ചാല് ലോങ് സീറ്റ് മാറിയിട്ട് എടുക്കുള്ളൂ. അപ്പൊ ഞാൻ ബസ്സിൽ. ഇപ്പുറത്ത് നമ്മളെ വീഡിയോ നമ്മളെ ഇത് കണ്ട ആൾക്കാരുണ്ട്, ചോദിച്ചോക്ക. എങ്ങനെയുണ്ടായിരുന്നോടി? അടിപൊളിയോ? അവര് പ്രാങ്ക് ആയില്ലേ? അവര് പ്രാങ്ക് ആയില്ലേ? അത് മതി. ഏജേ, ഇത് ഒരു പ്രോഗ്രാമാണ് കേട്ടോ, ഒരു ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്. കാണാറുണ്ടാ? ദേ അവിടെ നോക്കിയൊരു ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ്. ശരി, ഇത് ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ചേച്ചി. ദേ കണ്ട, ഒരു ഹായ് പറഞ്ഞു. ഹായ്. പ്രോഗ്രാമാണ് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ. ഓക്കെ, ശരി. ഗൈസ്, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പോകുമ്പോൾ തന്നെ മനസ്സിലായോ? പിന്നെ എന്താ വന്ന് സംസാരിക്കാൻ? ഇനി വീട് ഷൂട്ടിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് വരാഞ്ഞ്. എന്താ പേര്? ഖലീൽ. എവിടെ പേര്? വീട് തങ്കട. ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പട്ടാമ്പി വന്ന് ഇവിടെ പ്രാങ്ക് ചെയ്യാൻ വന്നപ്പോൾ ഒരു ചെറിയ കലാകാരൻ, കലാകാരൻ്റെ പേരെന്താണ്? വിജയ്. വിജയ്, അപ്പോൾ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? പാട്ടുപാടാണ്. പാട്ടുപാടും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഒരു അടിപൊളി പാട്ട് പാടും അല്ലേ? ഇവിടെ കൊറേ പേരുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ചേട്ടൻ ഇതാ ഏത് പാട്ടാ പാടുന്നേ? മണിന്റെ പാട്ട്, കലാമണി. ഓക്കെ ഓക്കെ, എന്നാ പാടിക്കോട്ടാ. കലാമണിയുടെ പാട്ട് പാടുമ്പോ ¶¶
താങ്ക് യു താങ്ക് യു. എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? നിങ്ങളെ പറയാനല്ലോ സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് ഇതുപോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പബ്ലിക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പബ്ലിക്കിലുള്ള കലാകാരന്മാരെ നമ്മൾ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു കല എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല. നമുക്ക് വിചാരിക്കുമ്പോൾ തോന്നുന്നു വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. എന്താണ് ഇപ്പോൾ ആഗ്രഹം? എന്റെ അച്ഛന്റെ ഡ്യൂട്ടിയാണ് ഇപ്പോ ഞാൻ എടുത്തത്. അച്ഛന് വായിക്കുന്ന ഡ്യൂട്ടിയാണ് ഇപ്പൊ വെച്ച് വായിക്കുന്നത്. അച്ഛനും ഇപ്പോ അച്ഛനില്ല, അമ്മയില്ല, അച്ഛനും അമ്മ മറിച്ചു. അത് അച്ഛന്റെ തോയിലാണ് ഇപ്പൊ ഞാൻ പഠിച്ചത്. അപ്പൊ ചേട്ടന്റെ ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്താണ്? അത്യാവശ്യമായിട്ട് വേണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അതെ പറഞ്ഞാല് അത് എന്താ തോയിലാണ് പഠിക്കാൻ ഇപ്പോ. അപ്പോ ചേട്ടന് വീട്ടിലാരൊക്കെ ഉണ്ട്? ചേച്ചി പെങ്ങളുണ്ട്, അനിമാറുണ്ട്. ഓക്കെ. എന്തായാലും നമ്മളുടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വക നമ്മൾ ഈ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, ചാനലിന്റെ പേര് കാണാല്ലേ അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. വിജയ് നാടോടി പാട്ടുകാരൻ എന്നാണ് ചാനലിന്റെ പേര്. ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, ഇതിൽ കാണാല്ലേ. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. വിജയ് നാട് മൈസൂരാണ്. അപ്പൊ എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒക്കെ ഉണ്ടാവില്ലേ, ഇവിടെ വെച്ചിട്ട് ആരെയും കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പേര് ശരിയടാ. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ ഒരു ചേട്ടന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മൾ പറയില്ല. കൂടാതെ ആ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക വിളിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം. എന്തായാലും നല്ലൊരു കലാകാരനാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി തുടർന്നുള്ള വീഡിയോസിലും നമുക്ക് അതുപോലെ ഓരോ കലാകാരന്മാരൊക്കെ നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ഭാഗ്യം ചെയ്ത ദിവസമാണ് ഇന്ന്, കാരണം ആ കഴിവുള്ള ആ ചേട്ടനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം, ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിഡിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.